ഫിസിക്സ് എന്ന വിഷയത്തെ ഏറ്റവും ലളിതമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചൊരു അധ്യാപകൻ നിരവധി വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായി തീർന്ന ബ്രില്ലിൻ്റിന്റെ സൗമ്യതയുടെ മുഖം അൻവർ സർ 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 എടുക്കുന്ന ക്ലാസ് ക്ലാസ് ഒക്കെ ഒക്കെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിമ്പിൾ പഠിപ്പിക്കുന്നത് എല്ലാ ടോപ്പിക്കും ബേസിക്സ് മുതൽ കൺസെപ്റ്റ്സ് നമുക്ക് കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ആയിട്ടായിരുന്നു നല്ല നല്ല എടുത്തത് ഡൗട്ട് ക്ലിയറൻസ് നല്ലതാണ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു கரெക്റ്റ് കൺസെപ്റ്റ് ും പറഞ്ഞിട്ട് പോകുന്നുണ്ട് എനിക്ക് നല്ല ക്ലാസ് തന്നെയാണ് പഠിപ്പിച്ചു സർ വെൽക്കം ഇപ്പം സാറ് ബ്രില്യൻറ്റിൻ്റെ കൂടെ കൂടി ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി അതുപോലെ തന്നെ ഇപ്പം സാറിന് ബ്രില്യൻറ്റിൻ്റെ കൂടെ ചേർന്ന് കുറേ അധികം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഇവിടുത്തെ ഒരു ബ്രില്യൻറ്റ് ജേർണി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ടീച്ചിങ് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി മൊത്തത്തിൽ അതിൽ ബ്രില്യൻറ്റിലേക്ക് വന്നിട്ട് പന്ത്രണ്ടാമത്തെ വർഷം അപ്പോൾ ആദ്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ചെറിയൊരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു കുറച്ച് നാൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ബി എഡും പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻട്രൻസ് ഫീൽഡിലേക്ക് ഇറക്കുന്നത് കുറച്ച് നാൾ ഞാൻ ട്രിവാൻഡത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ബെർലിനിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അതായത് ഞാൻ ഈ ടീച്ചിങ് തുടങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തത് ബെർലിൻഡിലാണ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് സീനിയേഴ്സ് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ പെരിഫറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമായിരുന്നു പുള്ളിൻ്റിലേക്ക് വന്നപ്പോൾ ഒരുപാട് നമ്മുടെ ടീച്ചിങ്ങിൽ വ്യത്യാസം വന്നു സബ്ജക്ട് നോളേജിൽ വ്യത്യാസം വന്നു ഇവിടെ പ്രൊഫസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സാറിന് കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടും അതെ അതെ ഒരുപാട് അപ്പോൾ നമ്മൾ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പിന്നെ നമ്മുടെ ചന്ദലാൽ സാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സാർ എന്ത് ഡൗട്ടുണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ സാറ് റിപ്ലൈ തരും പിന്നെ അരവിന്ദ് സാർ അരവിന്ദ് സാർ സാറെന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് സാറൊക്കെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ തരും ഫിസിക്സിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ടീച്ചേഴ്സ് തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല പുതുതായിട്ട് വന്ന ആളാണോ സീനിയേഴ്സ് സീനിയേഴ്സാണോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാ കാര്യത്തിൻ്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം നമ്മൾ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് എല്ലാ സബ്ജക്റ്റിലും അതുപോലെ ഫിസിക്സിൽ എല്ലാവരും എന്തും ഹെൽപ്പ് ചെയ്യും നമുക്ക് അതുകൊണ്ട് മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ നമ്മൾ ആൻസറൊക്കെ കണ്ടുപിടിക്കാറുണ്ട് അപ്പം സാറിന്റെ ഒരു അധ്യാപന മേഖലയിലെ വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ പറയുന്നത് തന്നെയാണ് തന്നെ ഷുവർ ആയിട്ട് എൻ്റെ എനിക്ക് നമ്മൾ സബ്ജക്റ്റ് ഒരുപാട് പഠിച്ചെടുത്തത് ഇവിടെ വന്നിട്ട് തന്നെയാണ് സാറിപ്പോൾ പറഞ്ഞല്ലോ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ചന്ദ്രലാൽ സാർ അരവിന്ദ് സാർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം അധ്യാപകരുണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പം നമ്മുടെ ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിലെ ഏറ്റവും മികവാർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പം അവര് പറയുന്നുണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പം നമുക്ക് എന്തൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിലും ഒരു ഒരു ഉത്തരം അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടുമെന്നൊരു ഹോപ്പ് എനിക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതുപോലൊരു നിലവാരത്തിലേക്ക് നമ്മുടെ ബ്രില്യൻ്റെ ലൈഫ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് വളർന്നു വന്നത് സത്യത്തിൽ ടീം വർക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആയാലും അതിനിപ്പോൾ നമുക്ക് അത് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ടീച്ചേഴ്സുണ്ട് അപ്പോൾ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആയാലും ഇപ്പോൾ ഒരു എക്സാമിട്ട് അതിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റനിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കത്തില്ല അപ്പോൾ നമ്മളത് മറ്റേ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ച് കൃത്യമായിട്ടത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ തീരുമാനിക്കാറുള്ളൂ അതുകൊണ്ട് നിൽക്കാറ് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും കൺഫ്യൂഷനുള്ളതാണെങ്കിൽ അത് സാറ് പറയുന്ന രീതിയിൽ ചെയ്യാൻ പറയും പ്രത്യേകിച്ച് നമ്മൾ ചന്ദലാൽ സാറിനെയോ എസ് പി സാറിനെയോ അരവിന്ദ് സാറിനെയോ ഒക്കെ വിളിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ജോബിൻ സാറും ഞാനും സാറും തമ്മിൽ ഭയങ്കര ഫ്രണ്ടാണ് അപ്പോൾ ഞാനും സാറിനെ വിളിക്കാറുണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരും തമ്മിലൊരു നല്ല രീതിയിൽ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ എന്ത് കാര്യത്തിനും നമുക്ക് ഫൈനലി ഒരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പം ഏർ ഞാനിപ്പോ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കേറുമ്പോഴും അപ്പം പല കുട്ടികളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഓരോ കുട്ടികളും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവരാണ് ചിലരിപ്പൊ കേരളത്തിന് വെളിയിൽ നിന്നും വരുന്നവരാണ് അപ്പം എല്ലാ വിദ്യാർത്ഥികളെയും ബ്രില്ല്യന്റ് ഒരേ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി ബ്രില്യന്റ് ചെയ്യുന്ന ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാ ഒപ്പം അതിപ്പം നമ്മൾ പഠന വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റൽ വൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം എങ്ങനെയാണ് നമ്മൾ ഒരുക്കുന്ന ഫെസിലിറ്റീസ് ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ ആയാലും ക്ലാസ്സിലായാലും അവർക്ക് പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചേഴ്സുണ്ട് അവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം അവർ കൃത്യമായിട്ട് അതെല്ലാം ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാർഡന്മാരുണ്ടാവും എല്ലാ ഹോസ്റ്റലിലേക്കും വാർഡന്മാരുണ്ടാവും അപ്പോൾ ഇവിടുന്ന് വരുന്ന കുട്ടിയായാലും അവർക്ക് വീട്ടിൽ നിന്ന് മാറിക്കുന്ന ഒരു ഫീലിങ്ങേ ഇല്ല അപ്പോൾ അവർക്ക് എന്ത് ഉണ്ടായാലും ഈ വാർഡിൻ്റെ അടുത്ത് പറയാം അല്ലെങ്കിൽ ക്ലാസ്സിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് അടുത്ത് പറയാം പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ കൗൺസിലിംഗ് സെക്ഷനുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ മറ്റ് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട് ഡോക്ടേഴ്സ് ഫെസിലിറ്റി ഉണ്ട് എല്ലാം കൊണ്ടും ബ്ലൈൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ വീടി നിൽക്കുന്ന പോലെ പോലെയാണ് അവർ ഒരു അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം ശരി ആദ്യം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്താലും അവർ അഡ്ജസ്റ്റ് ആവും അവർക്ക് പിന്നെ യാതൊരു ില്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവസാനം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും കരഞ്ഞോണ്ടാ പോകുന്നത് അവരുടെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് അവർ ഇവിടെ കാണുന്നത് അപ്പം അങ്ങനെ ഒരു ഫീൽ അല്ല നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതെ ഉറപ്പായിട്ട് അതുകൊണ്ട് എല്ലാം കൊണ്ട് തിരിച്ചൊരു വെക്കേഷൻ ടൈം ആയി കഴിയുമ്പോൾ കുട്ടികളെ ഇവിടെ വിടുന്നതിന് തിരിച്ച് അവർ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും അവർക്കുള്ള വെഹിക്കിൾസ് അലോട്ട് കൊടുക്കും ഓണം ക്രിസ്മസ് വെക്കേഷൻസ് ആയിട്ട് സ്ഥലത്ത് നമുക്കില്ല കൃത്യമായിട്ട് അവരെ കറക്റ്റ് അവരെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ബുള്ളിൻ്റെ ബുള്ളീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോൾ തന്നെ കാണും വേറൊരു സ്ഥലത്ത് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സിസ്റ്റമാറ്റിക് അപ്പോൾ അതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് ഇവിടെ എല്ലാ കുട്ടികളുടെയും റിസൾട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും അത് അപ്ഡേറ്റാണ് പണ്ടേ അങ്ങനെ തന്നെ ബ്രിളിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോയത് കൊണ്ട് തന്നെയാണ് ഇത്രയും പടിപടിയായിട്ട് ബ്രിളിൻ ഇങ്ങനെ വളർന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അങ്ങനെ ലൈഫ് എക്സാം കഴിഞ്ഞ ഉടനെ അരമണിക്കൂറിനകത്ത് നമ്മൾ കീ ശരിയാക്കി എക്സാക്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതേ അതുപോലെ തന്നെ ഇത്തവണ ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ആൻസർ ആണ് കറക്റ്റ് കറക്റ്റ് രണ്ട് ആൻസർ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു അത് പഴയൊരു എൻ സി ആർ ടിയിലെയും പുതിയൊരു എൻ സി ആർ ടിയിലേയും ചെറിയൊരു പ്രശ്നമായിരുന്നു അത് അവർ രണ്ടിനും മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ബ്രില്യന്റിന്റെ കോവിഡ് കാലം ഒന്ന് നോക്കുവാണെങ്കിൽ അപ്പം നമുക്കറിയാം കോവിഡ് കാലത്ത് പലർക്കും ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സാലറി കിട്ടാതെ വരും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സാറിന് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അതായത് സാലറി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു കോവിഡ് സമയത്ത് എല്ലാ സ്ഥലത്തും ലോക്ക്ഡൗൺ ആയി പലരും വീട്ടിലിരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് എല്ലാവർക്കും ക്ലാസ് പറ്റത്തില്ല ആ സമയത്ത് ആദ്യമൊന്ന് ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഓൺലൈനിലേക്ക് വന്നു അപ്പോൾ കുറേ ടീച്ചേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുത്തു പക്ഷേ അപ്പോഴും ഇവിടെ ബ്രില്യൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും കൃത്യമായിട്ട് അവർക്ക് മാസം ശമ്പളം കൊടുക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് വാട്സാപ്പ് വഴി നമ്മൾ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുമായിരുന്നു എല്ലാ ടീച്ചേഴ്സിനും അവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു കുട്ടികൾ കംപ്ലീറ്റ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവർ സ്റ്റുഡിയോയിൽ വന്ന് ക്ലാസ് എടുക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവർ വരെ ഇവിടെ വരാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ വന്ന് എടുക്കുമായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ലൈവായിട്ടൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ക്ലാസ് എടുക്കും ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഈ ഡൗട്ട് ക്ലിയറൻസിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഇവിടെ ഡിപ്പെൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് സാലറി കൊടുത്തു വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടുമില്ല അപ്പം നമ്മൾ എന്ത് പാൻഡമിക് വന്നാലും എന്തൊരു കണ്ടീഷൻ വന്നാലും ബ്രില്യൻറ്റിനെ ഡിപെൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയും അവിടുത്തെ ഫാക്കൽറ്റിമാരെയും സ്റ്റാഫിനെയും ഒന്നും ഒരിക്കലും ബ്രില്യൻ കൈവിടത്തില്ല ബ്രില്ല്യൻ്റ് എന്ന് പറയുന്നത് അത് ബ്രില്യൻറ്റ് തന്നെയാണ് ടീച്ചർ അതിനോടൊപ്പം അതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നാളായി ഞാൻ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്ത വേണ്ടിയിട്ട് അപ്പോൾ മറ്റ് പല സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വെച്ച് എൻറ്ററലി ഡിഫറെൻ്റാണ് ഇപ്പോൾ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായാലും എന്ത് ആവശ്യത്തിനായാലും ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ഒന്ന് എൻ്റെ മാതൃനൊരു സർജറി വേണ്ടി വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ചെറിയൊരു മീറ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ക്യാഷ് വേണ്ടി വന്നു ഞാൻ ഓടി സന്തോഷമായിട്ട് ആ സമയത്ത് സാർ എപ്പോഴേ വേറെ ഒന്നും എൻ്റെ അത് ചോദിച്ചില്ല സാർ എനിക്ക് ആവശ്യമെന്നായിരുന്നു അതുപോലെ കോവിഡിൻ്റെ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആർക്കും പെർമിഷൻ ഇല്ലായിരുന്നു ഞാൻ ജോസ് സാറിനെ വിളിച്ചു സാറ് സാറിൻ്റെ മകനും കൂടെ എനിക്കതിനുള്ള കണ് എനിക്ക് ഇവിടുന്ന് പോകാനുള്ള സംഭവങ്ങളെല്ലാം റെഡി എനിക്കെന്ന് ഡോക്ടർവാണ്ട്ര മെഡിക്കൽ കോളേജിൽ പോയേ പറ്റുള്ളായിരുന്നു ഇവിടെ നിന്നും ഇപ്പം അവരൊന്നും അവിടെ നിന്ന് വീട്ടുകാർക്കിങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള അന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ സാറിനെ വിളിച്ചു സാറ് അതിനുള്ള എല്ലാ സംഭവം ചെയ്തു എന്നായിരുന്നു അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് എൻ്റെ വൈഫ് ഇവിടെ ക്ലാസ് ടീച്ചറായിട്ട് ടീച്ചറായിട്ടോട്ടായിരുന്ന ആളായിരുന്നു ഇവിടെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിഷാണ് വന്നത് ഞാൻ പ്രൊഫസർ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെ ഇവിടെ ടീച്ചറായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ടെസ്റ്റ് എഴുതിയിട്ടാണ് വന്നത് അപ്പോൾ അതും ഇതുപോലെ ജോലി കിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടിവാണ്ടർ ആയിരുന്നു എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് അപ്പോൾ ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് വന്ന സമയത്ത് ഞാൻ സന്തോഷത്താറിൻ്റെ കയറി കണ്ടു സാറിൻ്റെ കീഴുകയാണ് സാറേ എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ കോട്ടയത്ത് എവിടെയെങ്കിലും അതിൻ്റെ ഇത് ശരിയാക്കിത്തരണമെന്ന് പറഞ്ഞു സാർ ആരെയൊക്കെ എന്തെങ്കിലും ഫോണൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ കൃത്യമായിട്ടും കോട്ടയത്ത് പാലയിൽ തന്നെ കിട്ടി ഏത് ഡയറക്ടർ ഇപ്പോൾ സബാസ് സാറിനെ ഞാൻ പല കാര്യങ്ങൾക്കും സാറുമായിട്ടും ഇത് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് എന്തിനായാലും എന്തിനാ ഒരു കൂടെ നിൽക്കും സ്റ്റീഫൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ആദ്യമായിട്ട് ഞാൻ വന്ന് ഫസ്റ്റ് പരിചയപ്പെട്ട ഡയറക്ടർ സ്റ്റീഫൻ സാറാണ് അതിനുശേഷമാണ് ഞാൻ സന്തോഷ് സാറിനെ പരിചയപ്പെട്ടത് പിന്നെ ജോർജ് സാറ് നമ്മുടെ സഭാസ് സാറ് എല്ലാവരെയും പരിചയപ്പെട്ടു പേരും ഒന്നിനൊന്ന് എല്ലാത്തിനും ആണ് ഇവിടെ ചുരുക്കി പറയാണെങ്കിൽ സാറിന് ആയിട്ട് സാറിൻ്റെ ഫാമിലിക്കും വലിയൊരു അറ്റാച്ച്മെൻറ് ഉണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി ബ്രില്യൻറ്റ് ഫാമിലി തന്നെയാണ് ഞാൻ ഇവിടെ വീടുകൾക്ക് ഇവിടെ വെച്ച് ഇവിടെ തന്നെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ ആയി കഴിയുക ിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇ ലേണിങ് ആപ്പ് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് ഇവിടെ ചെറിയ ടേബിൾ സെക്ഷനിൽ സെക്ഷനില് അപ്പോൾ കുറച്ച് പേര് ഡൗട്ട് ക്ലിയറൻസിൽ വിടും അപ്പോൾ നമുക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് കൈപ്പാടിലോ അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുവഴി നമ്മൾ ഏത് കുട്ടിയാണോ ഡൗട്ട് ചോദിക്കുന്നത് അപ്പം ഓരോ ഫാക്കൽറ്റിക്കും അവർക്ക് സ്പെസിഫിക് ആയിട്ട് ടൈം അലോട്ട് ചെയ്ത് ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും പിന്നെ സാറിന് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കൃത്യമായിട്ട് എല്ലാ ഡൗട്ട് പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് ഒരു ഒരു മിക്കവാറും ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് തന്നെ എല്ലാത്തിൻ്റെയും ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് ടീച്ചേഴ്സ് അവിടെ ചെല്ലുന്നു അവരത് നോക്കുന്നു അതിൻ്റെ സൊല്യൂഷൻ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ല അപ്പോൾ ഓൺലൈൻ ആയാലും ഒക്കെ കൃത്യമായിട്ട് തന്നെ പോകും ഒരു ഡൗട്ട് ഒരു കുട്ടി ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ടു ക്ലിയർ ചെയ്യുക ക്ലിയർ ഒരു എല്ലാ ഫാക്കൽറ്റിമാരും കാണിക്കുന്നു അതുപോലെ തന്നെ സ്റ്റുഡൻസ് നമുക്ക് ഇപ്പോൾ അല്ലാതെ വാട്സാപ്പ് വഴി അയക്കുമ്പോഴും നമ്മൾ ടൈമിനനുസരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട് അവരല്ലാതെയും നമുക്ക് അയക്കും പിന്നെ ഏത് വഴിയും ചെയ്യും എല്ലാ രീതിയിലും സാർ പറഞ്ഞാലോ സാർ ബ്രില്ലിലേക്ക് വരുന്നതിനും ഒരു അഞ്ച് വർഷം ട്യൂഷൻ സെന്ററിലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് അപ്പം അങ്ങനെ ഒരു ട്യൂഷൻ സെൻ്ററിലേക്ക് പോകാൻ അല്ലെങ്കിൽ ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തോന്നിയത് ഏത് മൊമെൻറ്റിലാണ് ഞാൻ ആക്ച്വലി ടീച്ചിങ് തുടങ്ങുന്നത് രണ്ടായിരത്തി നാലില് ചെറിയ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പഠിച്ച ഒരു ചെറിയ ട്യൂഷൻസ് തന്നെയുണ്ട് അപ്പം ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നടന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ സഹോദരിയെ ഇങ്ങനെ പത്താം ക്ലാസ്സിലേക്ക് പ്ലസ് ടു പ്ലസ് പ്ലസ് ടു പ്ലസ് വൺ ആയ സമയത്ത് അവളെ ട്യൂഷനിലേക്ക് വിളിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് അവിടെ നിന്ന് വന്നു അപ്പോൾ വന്നപ്പോൾ ഞാൻ ഡിഗ്രി ഇല്ലാൻ കഴിഞ്ഞ് ഇങ്ങനെ വേറെ ഒന്നും വന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനെ അപ്പോൾ അവിടുത്തെ സാറുകൾ ചോദിച്ചു അത് ടീച്ചിങ്ങിന് താല്പര്യമുണ്ടോ ഈ ഫിസിക്സ് അല്ലേ സബ്ജെക്റ്റ് ഒന്ന് ക്ലാസ് എടുക്കാവുമെന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന അപ്പോഴാണ് അപ്പോൾ ഞാൻ അടുത്ത ദിവസം ചെന്നു എനിക്ക് പ്ലസ് ടു ആയിരുന്നു എനിക്ക് ആദ്യം ഇട്ട ക്ലാസ് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സാണ് ആദ്യം എടുത്തത് ആദ്യം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വേ ഓഫ് ടീച്ചിങ് കുട്ടികൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ് ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നാൾ അത് തന്നെ എട്ടും ഒമ്പത് പത്ത് പത്തിലെ പ്രൈവറ്റ് സ്റ്റുഡൻസ് പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെ ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളം വേറെ ഒന്നിനും പോവാതെ ഈ ട്യൂഷൻ മേഖലയായിട്ട് മാത്രം ഇത് മാത്രമായിരുന്നു രാവിലെ പോകും ട്യൂഷന് പോകും വൈകിട്ട് വരും ഈ ട്യൂഷൻ ഫീൽഡുമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന സമയത്താണ് എനിക്ക് എൻ്റെ പ്രൊഫഷൻ എനിക്ക് ടീച്ചിങ് ആണ് എൻ്റെ ഒരു ഒരിതാണെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് ബി എഡ് ചെയ്യണമെന്ന് തോന്നി അതുവരെ ഞാൻ ബി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ തൊടുപുഴ എം ജി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ രണ്ടായിരത്തി അഞ്ച് അവസാനമാണ് ഞാൻ ബി എഡ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ ട്യൂഷൻ എടുക്കുമായിരുന്നു വേറെ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ട്യൂഷൻ പോയി എടുക്കുമായിരുന്നു ബി എഡും കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പി ജി പിന്നെ ചെയ്യുന്നത് പി ജി അത് ഞാൻ ഇവിടെ കോട്ടയത്ത് തന്നെ ദേവമാതാ കോളേജ് കുറവിലങ്ങളിൽ നിന്നാണ് പി ജി കംപ്ലീറ്റ് ചെയ്തത് പി ജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ട്രിവാണ്ടത്തൂർ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഒരു വേക്കൻസി വന്നു അപ്പോൾ ആ വർഷമാണ് അതാ പി ജി കഴിഞ്ഞ് രണ്ടായിരത്തി എട്ട് അവസാനം രണ്ടായിരത്തി ഒമ്പതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് എൻട്രൻസ് ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പതിന് അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇതുപോലെ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തു അപ്പോൾ അവിടെയും കുഴപ്പമില്ല അതെ വിളിച്ചു അവർ ക്ലാസ്സെല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ അവിടെ കുറച്ച് നാളൊരു ഫൈവ് ഇയറോളം അവിടെ വന്നിരുന്നു അതിന് ശേഷമാണ് ഇവിടെ അവസരം കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞ അഞ്ച് വർഷവും ഇവിടുത്തെ ഒരു പന്ത്രണ്ടാമത്തെ വർഷമായിരുന്നു മൊത്തം പതിനേഴോളം വർഷം ഞാൻ ഈ എൻട്രൻസ് ഫീൽഡിലായി ഇപ്പോഴും ക്ലാസ് ഞാൻ എടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് അവരിങ്ങോട്ട് പറയും സാറ് ക്ലാസ്സൊക്കെ നല്ലോണം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷൻ എനിക്ക് മനസ്സിലായി എനിക്ക് ടീച്ചിങ് ആണ് എൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് വേറൊരു സംഭവം ചെയ്യത്തില്ല ഫുൾ ടീച്ചിങ് ആണ് ഇനിയും ടീച്ചറായിട്ട് തന്നെ പോകാനാണ് എനിക്കിഷ്ടം അപ്പൊ സാറിൻ്റെ ഇത്രയും നേരത്തെ ഈ പഠന കഥകളും അതുപോലെ സാർ എന്തുകൊണ്ട് ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പം എവിടെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് തൊടുപുഴ കുറവലങ്ങാട് എന്നൊക്കെ അപ്പോൾ സാറിന് മൊത്തത്തിൽ ഈ കോട്ടയം ആ റീജ്യനിലേക്ക് ഒരു താല്പര്യം ഉണ്ടല്ലേ ഞാനിപ്പോൾ ഫുൾ പഠിച്ചത് മുതൽ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ഞാൻ ചെയ്തത് ട്രിവാണ്ടത്തൂര് കോളേജിലാണ് കോളേജിലാണ് അത് കഴിഞ്ഞ് കോട്ടയം അവസാനം വന്ന് നിക്കാ അപ്പൊ സാറേ ഈ വിദ്യാര്ത്ഥികള് ഇപ്പം ഓരോ ടോപ്പിക് എടുക്കാൻ നോക്കുമ്പോ അതായത് സബ്ജെക്ട് വൈസ് എടുക്കാൻ നോക്കുമ്പോൾ കുറച്ച് പേടിക്കുന്ന ഒരു സബ്ജക്റ്റാ ഫിസിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ എളുപ്പമായിരിക്കും പക്ഷേ ഫിസിക്സ് കണക്ട് ചെയ്യാനും കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ടീച്ചറീ മാത്തമാറ്റിക്സ് ആ പ്രശ്നം അപ്പോൾ ഈ പലരും ഈ നമുക്ക് ഈ സ്കൂൾ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്താൽ മാർക്ക് കിട്ടും പക്ഷെ പലപ്പോഴും ഒരു പ്രോബ്ലം അപ്ലോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെത്തേഡ് പഠിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഫിസിക് ചില നമുക്ക് ചില സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ ചുമ്മാ ചുമ്മാ രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് അവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്ന ഫിസിക്സിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇക്വേഷൻ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് പറയും ഷോട്ട് കട്ടുകളൊക്കെ നമ്മൾ ഷോർട്ട് കട്ടും നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യാറ് കാരണം അതിനൊക്കെ ലിമിറ്റേഷൻസ് നമ്മളൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ബേസിലാണ് അപ്പോൾ ഈ ഷോർട്ട് കട്ട് കൊണ്ടാണെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പറയും ഇന്ന കേസിലാണ് ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആ മെയിൻ ആയിട്ടുള്ള തിയറി ഇത് അപ്ലൈ ആയുള്ള തിയറി പഠിക്കുക അങ്ങനെ തിയറി കൂടെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ വെറുതെ പ്രോബ്ലം ചെയ്യുകയല്ല നമ്മൾ കുട്ടികൾ ഫിസിക്സിന് സ്കോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഫിസിക്സ് പാടായിരിക്കും കാരണം അവർ പലപ്പോഴും അങ്ങനെ ഡെത്തിൽ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം ഡെത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വേറെ ഇക്വേഷൻസ് അല്ല നമ്മൾ പഠിപ്പിക്കുക ശരിയാ പല വിദ്യാർത്ഥികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിച്ച ഫിസിക്സ് അല്ല ബ്രില്ല്യൻ്റിന്ന് പുറത്ത് പോകുമ്പോൾ വേറൊരു ടീച്ചറെ അവർക്കിപ്പോൾ ഏത് കോഴ്സിന് പോയി കഴിഞ്ഞാലും അവർക്ക് ഈ ഇത് സ്ട്രോങ്ങ് ആവും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അവർക്ക് നല്ല ഡെപ്ത്തിലാണ് നമ്മൾ ഈ സബ്ജെക്റ്റ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഏത് എക്സാമിനെഴുതിയാലും അവർക്ക് നമ്മുടെ കുട്ടികളിപ്പോൾ ഏത് എക്സാം എടുത്താലും അവർ നല്ല മാർക്ക് വാങ്ങിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് തന്നെയാണ് അവർ പഠിച്ചതുകൊണ്ട് അല്ല എല്ലാ എക്സാമിനും ആ ഫസ്റ്റ് റാങ്ക് വരുന്ന വേറെ രീതിയിലൊന്നും അല്ല അവർ കൃത്യമായിട്ട് അത്രയും എക്സാംസ് എഴുതിപ്പിക്കുന്നു ഈ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ജോർജ് സാർ നല്ല മോട്ടിവേഷനാണ് കൊടുക്കുന്നത് ഈ എത്ര എത്ര എക്സാം അവർ എഴുതിപ്പിക്കുന്നത് ആ എക്സാമിലൂടെയാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാകുന്നത് അല്ലാതെ വെറുതെ ഉണ്ടാകുന്നതല്ല ആ എക്സാംസൊക്കെ എഴുതി അവർക്ക് അതിനനുസരിച്ചുള്ളപ്പോൾ പല കുട്ടികളും എക്സാമൊക്കെ എഴുതി അവർ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കും ആ സമയത്ത് ചോറ് സാറ് പരീക്ഷയ്ക്ക് മുന്നേ സാറിൻ്റെ ഒരു മോട്ടിവേഷനുണ്ട് ഇത് കേൾക്കുന്ന കുട്ടിയുടെ മൈൻഡ് ആ മൈൻറ്റാണ് ഒരു കാര്യം അവനാ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുക ഇപ്പോൾ നമ്മളെ റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ ആ ഇത്രയും കിട്ടിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജോർജ്ജ് സാറ് കൃത്യം എല്ലാം പരീക്ഷിക്കും മുന്നേ സാറ് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും സെവൻ ട്വൻറ്റി കിട്ടും എല്ലാവർക്കും പറ്റും നിങ്ങൾ ഈ രീതിയിൽ പോവാം നിങ്ങൾ തളരലരുത് ഇങ്ങനെ സാറെ പരീക്ഷിക്കും മുന്നേ കൃത്യമായിട്ടും സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ട് എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് സാർ കൃത്യം പറയും ശരി ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജോർജ് സാർ വരാൻ വേണ്ടി പിള്ളേരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും സാറിൻ്റെ മോട്ടിവേഷൻ സാറ് വരുന്നില്ല എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് സാറ് സാറ് കൃത്യം സാറ് പറയുന്നതൊക്കെ സാറൊരു തീരുമാനം എടുക്കുന്നതൊക്കെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും എന്ത് പറഞ്ഞാലും കൃത്യം എല്ലാത്തിനെ കുറിച്ചും നല്ല കൃത്യമായിട്ട് ഐഡിയ ഉണ്ട് സാറിന് അത് പറയുന്നതുപോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് വരും നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ഈ അവസാനത്തെ എക്സാം ഈ തിയറി എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ആ കൃത്യം ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ പ്രിപ്പറേഷൻ കൊണ്ടാണ് നമുക്ക് ഈ കുട്ടികളിൽ ഫുള്ള് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് അതുപോലെ ബില്ലിൻ്റെ വളർച്ച ടീച്ചർ ശ്രദ്ധിച്ചിട്ടുള്ളൂ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ് വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് പോവുക ഈ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് അത് ഗ്രോ ചെയ്ത പോലെ താഴെ പോകും പക്ഷേ ബ്രില്യൻറ്റിൻ്റെ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ അത് ബേസ് തൊട്ടിങ്ങനെ വളരെ പതുക്കെ പതുക്കെ കയറി 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 ഗ്രോത്തായിപ്പോയ സാധനമാണ് അത് എപ്പോഴും ആയിരിക്കും അങ്ങനെ വളർന്ന സാധനമാണ് ബ്രില്യൻറ്റ് അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ മെമ്പേഴ്സും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ എല്ലാവരും ഒരു ഫാമിലിയെ പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിരിക്കും ബ്രില്ലിൻ്റെ ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സാർ ബ്രില്ലിൻ്റെ ഒരു അധ്യാപകനാണ് പുറത്ത് സാറ് ഒരു നല്ലൊരു ഫാമിലി മാൻ ആണോ എങ്ങനെയാണ് സാറിൻ്റെ ഇപ്പോൾ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈഫ് ഞാനും രണ്ട് മക്കളും അപ്പോൾ അതിൽ മൂത്ത ആളിന് ആറ് വയസ്സായുള്ളൂ അവൾ പൈഗ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ഇളയാളം മകനാണ് അവന് നാല് വയസ്സായ അവളും അവനെ എൽ കെ ജി പഠിക്കുകയാണ് മകളുടെ പേര് മകളുടെ പേര് മെഹറീൻ എന്നാണ് മകൻ്റെ പേര് അഹദ് എന്നാണ് പിന്നെ വൈഫ് പേര് സനജ വൈഫ് ഇവിടുത്തെ ഒരു മെമ്പറായിരുന്നു ഞാൻ പറഞ്ഞു അവളും രണ്ട് വർഷവും ബ്രില്യൻറ്റ് ഫാമിലി അങ്ങായിരുന്നു ഇപ്പോഴും ഫങ്ഷൻസ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ബ്രില്യൻറ്റിലെ ആവശ്യത്തിന് അവളും വരാറുണ്ട് ഇപ്പോൾ കെ എസ് എഫ് ഇയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പൈഗ ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ആ പൈകയിൽ തന്നെ ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിച്ച അവിടെ സാറ് നേരത്തെ പറഞ്ഞ പറഞ്ഞു സാറിൻ്റെ ട്രിവാൻഡ്രോ ആയിരുന്നു അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഞാൻ ബ്രില്യൻ്റെ ആയി ബ്രില്യൻ ഫാമിലി ആയി ഞാനിപ്പോൾ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ പാലയിലാണ് ബ്രില്ല്യൻ്റിലാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ വേറെ ഇപ്പോൾ ഒരു പി ജി ഡിഗ്രി ഒരുപാട് കോഴ്സ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും ഈ ബ്രില് തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ അൻവർ സാറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരുന്നത് അപ്പം ബ്രില്യന്റ് ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെ ഇപ്പം അന്വർ സാറ് മാറിയിരിക്കുവാണ് പന്ത്രണ്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അൻവർ സാറിന് അപ്പം സാറിൻ്റെ വിശേഷങ്ങളും സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ ും എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക